ബി ജെ പി എം പിയും ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി. ഒടുവിൽ FIR. ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശ്വാസ പരിശോധനയുടെ പേരിൽ വനിതാ താരങ്ങളുടെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചു. ടൂർണമെന്റിലൂടെ സംഭവിച്ച പരിക്കുകൾക്ക് റെസ്ലിംഗ് ഫെഡറേഷൻ ചികിത്സ നൽകുന്നതിന് പ്രത്യുപകാരമായി ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നിങ്ങനെയാണ് FIRലെ ആരോപണങ്ങൾ. മികച്ച പ്രകടനത്തിന് നല്ലതെന്ന് പറഞ്ഞു കഴിക്കാൻ ഡയറ്റീഷ്യനോ പരിശീലകനോ അംഗീകരിക്കാത്ത അജ്ഞാത ഭക്ഷ്യവസ്തുക്കൾ നൽകിയെന്നും FIR. അർജുൻ പീതാംബരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഏറെ പ്രതിഷേധങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഒന്ന് അനങ്ങുന്നത്. എന്തൊക്കെയാണ് FIRൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ? ആര്യ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ബ്രിജ്ഭൂഷണെതിരെ FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ 7 ഗുസ്തി താരങ്ങൾ, ഒരു പ്രായപൂർത്തിയാകാത്ത ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെ 7 പേർ ബ്രിജ്ഭൂഷണെതിരെ നൽകിയ പരാതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIRലെ വിശദ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 7 പേർക്കെതിരെയും 10 തവണ 10 ഇടങ്ങളിലായി 8 ഇടങ്ങളിലായി 10 തവണ ലൈംഗിക അതിക്രമണം ബ്രിജ്ഭൂഷൺ നടത്തി എന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇത് പരിശീലന കേന്ദ്രത്തിൽ വെച്ചും അതുപോലെ തന്നെ വിവിധ അന്താരാഷ്ട്ര മത്സരവേദികളിൽ വെച്ചും റെസ്റ്റോറൻറ്റിൽ വെച്ചും ഈ ബ്രിജ്ഭൂഷൻ്റെ ഓഫീസിൽ വെച്ചും വസതിയിൽ വെച്ചും എല്ലാം നടത്തിയിട്ടുണ്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം സ്പർശിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഗുസ്തി താരങ്ങളുടെ മൊഴിയിൽ നേരത്തെ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് FIRലും ഉള്ളത്. ഈ ശ്വാസം എടുക്കുന്നത്, ശ്വാസോച്ഛ്വാസം പരിശോധിക്കുക, അതിൻ്റെ വ്യാജന, അത് ചെയ്യുകയാണെന്നുള്ള വ്യാജേനയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നാണ് ഗുസ്തി താരങ്ങൾ പറയുന്നത്. അത് തന്നെയാണ് FIRലുള്ളത്. അവരുടെ മൊഴിയും അങ്ങനെ തന്നെയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് പോക്സോ വകുപ്പിലാണ്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ബ്രിജ്ഭൂഷണെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് മടിക്കുന്നത് എന്നാണ് പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും June 5 ഈ ബ്രിജ്ഭൂഷൺ ആഹ്വാനം ചെയ്തിരുന്ന ഒരു റാലി അയോധ്യയിലുണ്ടായിരുന്നു. അത് നിലവിൽ തള്ളിവെച്ചിരിക്കുകയാണ്, അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് ബ്രിജ്ഭൂഷൺ പറയുന്നത് ഈ ഒരു കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനൊരു റാലി ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് നുണപ്രചരണമാണ്, മറ്റു പാർട്ടികൾ തന്നെ വേട്ടയാടുകയാണ് എന്നുള്ള കാര്യം കൂടി ബ്രിജ്ഭൂഷൺ പറയുന്നുണ്ട്. അതായത് തെറ്റ് ചെയ്തു എന്നുള്ളത് ഏറ്റുപറയാൻ, അല്ലെങ്കിൽ ഇപ്പോഴും കാപ്പ് പഞ്ചായത്ത് ചേരുകയാണ്. ഇനി ഈ സമരത്തിന്റെ ഗതി എങ്ങനെയായിരിക്കും? സമരം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, അത് എങ്ങനെ നടത്തണം എന്നുള്ള കാര്യത്തിൽ അതിൽ എന്തൊക്കെയാണ് തീരുമാനമായിട്ടുള്ളത്? രാകേഷ് ടിക്കായത്ത് എന്തൊക്കെയാണ് അറിയിക്കുന്നത്? തീർച്ചയായിട്ടും ആര്യ, ഇപ്പോൾ കുരുക്ഷേത്രയിൽ ആ കാപ്പ് പഞ്ചായത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇവിടെ രാകേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഈ കാപ്പ് പഞ്ചായത്ത് നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച പുരോഗമിക്കുകയാണ്. അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ആ ചർച്ചയ്ക്ക് ശേഷം അവർ വീണ്ടും ഇവിടേക്ക് വരും. അതിനുശേഷം മാധ്യമങ്ങളോട് ഈ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ രാകേഷ് ടിക്കായത്ത് നമ്മളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. അതായത് ഈ ബ്രിജ്ഭൂഷൺ ഈ റാലി പിൻവലിച്ചതിന് പിന്നിൽ സർക്കാർ സമ്മർദ്ദം നിലവിൽ വന്നു കഴിഞ്ഞു. മാത്രമല്ല ഈ കാപ്പ് പഞ്ചായത്തുകളും കർഷകരും ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് പിന്തുണ നൽകിയതോടെയാണ് ഈ ബ്രിജ്ഭൂഷൺ ഒരു സമ്മർദ്ദത്തിൽ ആയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇവർ കർഷകർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ആ നിർണായക യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ തീരുമാനമുണ്ടാവും. ആ തീരുമാനം എന്താണെന്നുള്ളത് ഇവിടെ പ്രഖ്യാപിക്കും. അല്പസമയത്തിന് അകം തന്നെ അവർ പ്രഖ്യാപിക്കും. എന്തായാലും പോലീസ് അന്വേഷണം പൂർത്തിയാകുന്നവരെ കാത്തിരിക്കാനൊന്നും കർഷകരോ ഗുസ്തി താരങ്ങളോ കാപ്പ് നേതാക്കളോ തയ്യാറാകുന്നില്ല. നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും. ഡൽഹി അതിർത്തി ഉൾപ്പെടെ ഉപരോധിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 5 ദിവസത്തെ സമയം നൽകിയിരുന്നു, അതിൽ 3-ാമത്തെ ദിവസം പൂർത്തിയാകുകയാണ്. ഇനി 2 ദിവസം കൂടെ മാത്രമാണ് പോലീസിനും കേന്ദ്ര സർക്കാരിനും മുന്നിലുള്ള സമയം. അതിനുള്ളിൽ തന്നെ നീതി ലഭിച്ചില്ലെങ്കിൽ ആ സമരം വീണ്ടും ശക്തമാക്കും. എന്തായാലും ഇന്ന് തന്നെ നമുക്ക് ആ തീരുമാനം അറിയാനാകും. എന്തായിരിക്കും സമരമുറകൾ, എങ്ങനെയായിരിക്കും ഈ സമരം മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങൾ നമ്മളോട് ഈ ഗുസ്തി താരങ്ങൾ ഈ കർഷക നേതാക്കൾ പറയും. അത് അല്പസമയത്തിനകം തന്നെ നമ്മൾക്ക് അറിയാനും സാധിക്കുമെന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ 1983 ഇന്ത്യ വേൾഡ് കപ്പ് നേടിയിരുന്നു. ആ വേൾഡ് ശരി.